നീ എന്ത് ചെയ്യൂടാ? നിനക്ക് ആള് മാറിപ്പോയി, കളിച്ച നീ എന്ത് ചെയ്യും? എണീറ്റ അവിടുന്ന് എണീക്കടാ, എണീക്കടാ. അവ ഇതീ നിമിഷം വരെ എണീറ്റിട്ടില്ല, അവൻ ഈ നിമിഷം വരെ എണീറ്റിട്ടില്ല. നിന്നെ നീ എന്ത് എന്തിനാ എന്തിനാ എണീടാ എണീടാ എണീടാ. നീ എണീറ്റില്ല എന്നുണ്ടെങ്കിൽ നിന്റെ വിധിയാണ്, നീ എണീറ്റില്ല എന്നുണ്ടെങ്കിൽ നിന്റെ വിധിയാണ്. നീ എന്ത് അടിസ്ഥാനത്തിൽ നീ ഇപ്പൊ ഈ പണി ചെയ്തെന്നുള്ളത് നീ ഇപ്പൊ പറയണം. നീ നീ എന്ത് നീ എന്നെ കയ്യോടെ പിടിച്ചല്ലോടാ, കയ്യോടെ പിടിച്ചാ എന്തെന്നാ? ആ വീഡിയോ എടുക്കോടാ. നീ തീർന്നു, നിന്റെ ജീവിതം തീർന്നു, നീ പോ തീർന്നു. നീ എണീറ്റോ, നീ ആളിനെ മാറിപ്പോയടാ. നിനക്ക് നിനക്ക് ആള് മാറിപ്പോയടാ. ഇത്രയും കഴപ്പാടാ നിനക്ക്? എണീക്കടാ എണീക്കടാ എണീക്കടാ. നീ ആരടാ ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിരിക്കണത്? ഇത് ആരാ നീ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിരിക്കണ? എണീക്കടാ, പച്ചയ്ക്ക് പറയും, പബ്ലിക് മൊത്തം കണ്ടോണ്ടിരിക്കുക, പബ്ലിക് മൊത്തം കണ്ടോണ്ടിരിക്കുക. എണീക്ക എവിടെന്ന്? നീ എണീക്ക എവിടെന്ന്? നീ എവിടെ എണീക്ക്? ഇനി ഞാൻ ബാക്കിയുള്ള നിനക്ക് ഇപ്പൊ തരാം. ഞാൻ നേരെ ഓപ്പോസിറ്റ് രണ്ടോമാര് കിടക്കുന്ന, അതിൽ ഒരുത്തനാണെങ്കിൽ ടീഷർട്ടിന്റെ തുറന്നിട്ട് പുറകിൽ കൂടെ കൈയിട്ട് പിടിച്ചോണ്ടിരിക്കുക. എനിക്ക് ഉറക്കത്തിന് എന്ത് സംഭവിക്കണേ എനിക്ക് മനസ്സിലാവണില്ല. അല്ല അല്ല ചേട്ടാ, പേടിയുണ്ടായിട്ടില്ല. ഞാൻ നല്ല റിയാക്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നേക്കണത്, നല്ലൊരു ഇത് റിയാക്ട് ചെയ്തിട്ടാണ് വന്നേക്കണത്. എപ്പോഴും ഇങ്ങനെ പ്രശ്നം ഇല്ല മാഡം, പേടിക്കാൻ വേണ്ടിട്ട് വേറെ ഓപ്പോസിറ്റ് ഇനി നല്ല ഐഡിയ അങ്ങോട്ട് പറ്റി. പക്ഷേ ആരാണ് പിന്നെ നീ ഇനി നീ സംസാരിച്ച നീ എന്റെ അടുത്ത് കൊള്ളത്തനം പറഞ്ഞാണ്ടല്ലോ നിന്നെ. മാഡം സാറല്ലേ കെട്ടോ, അറിയിക്കോട്ടോ, വണ്ടി അറിയിക്കോ, ഇവിടെ തന്നെ വേറെ ഏതെങ്കിലും വണ്ടി കെട്ടോ. മനസ്സിലായോ? ഞാൻ പറഞ്ഞേക്കട്ട നിനക്ക് നല്ലതാ, മനസ്സിലായല്ല? ഇല്ലെങ്കി വേണ്ട വിഷയം ഉണ്ടാവും. ഞാൻ പറഞ്ഞ മര്യാദ കേട്ടോ, ഇവിടെ തന്നെ വേറെ ഏതെങ്കിലും വണ്ടിക്ക് കയറി വിട്ടോ. നീ എവിടെ ഇറങ്ങുന്ന ടിക്കറ്റാണ്? കാസർഗോഡോ? ഇവിടുന്ന് വേറെ ഏതെങ്കിലും വണ്ടി കിട്ടോ എനിക്ക് ഒരുപ്പോ. പറയുന്ന ഒരു കാര്യം കേക്കുങ്ങള്, നിങ്ങളവൻ അടുത്ത പോലീസ് സ്റ്റേഷനിലാക്കണം. നിങ്ങൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഇവനെ കൊണ്ട് ഇറക്കിയതിനു ശേഷം ഇവിടുന്ന് കാരണം ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് എപ്പോഴും ബുദ്ധിമുട്ടാകുന്നോണ്ടാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാ ഞാൻ പറയട്ടെ, നിങ്ങളൊന്ന് എടുത്താ മതി. ഓക്കെ, താങ്ക് യു, താങ്ക് യു. നിനക്കറിയണം, നിനക്ക് ഞാൻ ഇന്ന് ഞാൻ കാണിച്ചു തരാവേ, ആളിനെ കാണിച്ചു തരാം, അറിയിച്ചു തരാം. മാറിപ്പോയി മോനെ, നിന്നെ കാട്ടണത് നീ നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും കാട്ടണത്. എനിക്ക് നട്ടപ്പാതിരാത്രിക്ക് നീ നീ ഇറങ്ങൂല, നിനക്ക് ആള് മാറിപ്പോയി. എന്ത് കയ്യോടെ ഞാൻ പിടിച്ച് പെട്ടെന്ന് തന്നെ അവൻ അങ്ങ് കടന്നങ്ങ് ഉറങ്ങിക്കളഞ്ഞു. അയ്യോ എന്താ, ഏ ഒന്നും മനസ്സിലായില്ല, എന്താ 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 രീതിയിൽ അവന് സമ്മതിച്ചിട്ടില്ല. ഈ കൂടെ കിടക്കുന്നവൻ ഇതിൽ കൂടെ ഉള്ളതാണോ വേറെ ആളാണോ? ഏ മംഗലാപുരം ഇയാളുടെ കൂടെ ഉള്ള ആളല്ലല്ലോ നിങ്ങള്? ഒന്നും അറിയാത്ത മാതിരി എനിക്ക് മനസ്സിലുള്ള എന്തിനെന്ന് കേറുമ്പഴേ ഇവനെ ഒരു വല്ലാത്ത രീതിയിൽ അവൻ പോച്ചിട്ടുണ്ടായിരുന്നു. ഇത്രക്ക് ഇവനെ
സോറി ഫോർ ഡിസ്റ്റർബ്. അല്ല ഞാൻ ഒറ്റയ്ക്ക് മതി ചേട്ടാ, ഇതിലാണ് പ്രശ്നം. ബാക്കി കുറെ നേരമായിട്ട് ഞാൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിമിഷത്തെ മാർക്ക് പൊക്കിയിട്ട് പുറകിൽ ഇങ്ങനെ കടയിലൊക്കെ എനിക്കൊന്നും മനസ്സിലാവില്ല. ഉറങ്ങുമായിരുന്നു, നല്ല രീതിയിൽ ഉറങ്ങുമായിരുന്നു. കൈയോടങ്ങാറെ പിടിച്ചു, ഉടനെ തന്നെ ഇവൻ കൈയിൽ പിടിച്ചു മാറ്റിയിട്ട് ഇവൻ ആരും അറിയാത്ത മാതിരി ഇങ്ങനെ ആയിരുന്നു ഉറങ്ങുക. അവനെ മിണ്ടരുത്, 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 നീ മിണ്ടരുത്, നിന്റെ അടുത്തും എന്ത് പ്ലീസ്, നീ എന്ത് ചെയ്തെന്ന് പറ ഒന്നിനെ ചെയ്തില്ല. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും, ചെയ്തത് ഞാൻ പറയിപ്പിക്കും. നീ ഇപ്പൊ ചെയ്തേക്കുന്ന കാര്യം എന്തിനാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. എനിക്ക് എന്റെ ശരീരത്തിന് വലിയ കേടായിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല അതിനെ പറ്റി. പക്ഷെ നീ ചെയ്തത് എന്തെന്നുള്ളത് നീ ആരെ ബോധിപ്പിക്കാനാണ് നീ ഇത് ഇല്ല എന്നുള്ള ഇല്ല. സനാന്നല്ലേ, സനേനെ അറിയല്ലേ ഇപ്പൊ. അയ്യോ ഇല്ലല്ലേ, ഇന്നിപ്പ ആക്കാം, ഇപ്പാക്കാം. ഒരു നിന്നെ ഇറക്കുന്നില്ല ഇവിടെ, അങ്ങനെ റോഡിൽ ഇറക്കുന്നില്ല. നിനക്കെന്ത്, നീ അങ്ങനെ നിന്റെ മുഖം മാറ്റി ഇതാക്കണ്ടല്ലോ. നീ ആളിനെ മാറിപ്പോയോ, നിനക്ക് നിനക്ക് ആള് മാറിപ്പോയി, നിനക്ക് ആളിനെ മാറിപ്പോയടാ. എനിക്ക് പ്രാന്തല്ലേ ഈ നഷ്ടപാതിരാത്രിക്ക്, എനിക്ക് പ്രാന്തല്ലേ ടാ, എനിക്ക് പ്രാന്തല്ലേ. എന്ത് ശരിയാക്ക, ഇനി ഒറ്റ എണ്ണത്തിന് വരരുത്, ഇനി ഒറ്റ എണ്ണത്തിന് വരരുത്. ഒരാളിന്റെ കൺസേണും ഇല്ലാതെ ഇനി നീ തൊട്ടാ, ഞാൻ ഇപ്പോഴാണ് എന്റെ ബോഡിയിലെ പ്രഷർ ഞാൻ ഇറക്കുന്നത്. ഈ നിമിഷം വരെ എനിക്കിത് മാറിയിട്ടില്ല. നീ കൊള്ളാലും നീ തടവി കളിക്കുമായിരുന്നോടാ? നീ ഉറങ്ങിക്കിടന്ന ഒരാളിനെ, ഉറങ്ങിക്കിടന്ന ഒരു പെണ്ണിന്റെ പുറത്ത് തടവി നീ കളിക്കുമായിരുന്നോ? നിനക്ക് ആള് മാറിപ്പോയി, നിനക്ക് ആള് മാറിപ്പോയി. എപ്പോഴുമേ ഇവർക്കൊരു ഇത് കൊടുക്കരുത്. ഞാനിത് അയ്യോ അയ്യോ പറ, ഇനിയും പറ. പാവം 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 പച്ച പാവേ, അവ പാവ. മര്യാദയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇത് പോവും. അത് നീ അവിടെ ചെന്നിട്ട് നീ മര്യാദ പഠിപ്പിച്ച് പറഞ്ഞു തരാം, പഠിപ്പിച്ച് തന്നെ തന്നെ തരാം മര്യാദ. ഞാനിപ്പോ പഠിപ്പിച്ച് തരാം. ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹായ്. ഞാനിപ്പോ കാസർഗോട്ടേക്ക് പോവാണ്. ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ കിടന്ന സീറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് കാസർഗോഡ് ഇറങ്ങേണ്ട ഒരുത്തൻ, എനിക്ക് ഇതുവരെ അവൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല, ഡീറ്റെയിൽ ഒന്നും അറിയില്ല. ഡീറ്റെയിലൊക്കെ ബസ്സിൻ്റെ ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇവനിപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, കിടന്നുറങ്ങായിരുന്നു എന്നെ, വന്നപ്പോഴേ അവൻ നോട്ടീസ് ആക്കി. പക്ഷെ അവിടെ കുറച്ച് കറക്റ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, കൊണ്ടിട്ട് ഇവർ വന്ന് അത് ക്ലിയർ ചെയ്തിട്ടതിന് ശേഷമാണ് ഞാൻ കിടന്ന് കിടന്ന് നല്ല രീതിയിൽ ഉറങ്ങി. രാവിലെ പ്രോഗ്രാം ഉള്ളത് കൊണ്ടിട്ട് ഇവൻ അതിൻ്റെ പുറകിൽ വന്ന് എൻ്റെ ടീഷർട്ട് നല്ല ലൂസായിട്ടാണ് കിടക്കുന്നത്, ബാക്കിലൂടെ എന്തോ കുറേ നേരമായിട്ട് ഇരുന്ന് തടയുന്നത് കണ്ടിട്ടാണ് കയ്യോടെ പിടിച്ചത്. എനിക്കൊന്നും മനസ്സിലായില്ല. ആദ്യം ഒന്ന് ഏറ്റപ്പെടുത്തേക്ക് ഞാൻ വിചാരിച്ചു ഇത് ഇനി എന്തെങ്കിലും നമ്മൾ സ്വപ്നം കാണുക, എന്തെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇതാണോ എന്ന് വിചാരിച്ചു. അപ്പോൾ ബോഡിയിൽ ആ ടച്ചപ്പ് കണ്ടപ്പോഴത്തേക്ക് കണ്ണ് പെട്ടെന്ന് ചാടി, ഇങ്ങനെ കണ്ണ് ഉണന്നെങ്കിലും ഒന്നുകൂടെ ഒന്ന് കണ്ണടച്ചങ്ങ് വെറുതെ കിടന്നു. കിടന്നപ്പോഴത്തേക്കും നല്ല രീതിയിൽ എൻ്റെ ബോഡിയുടെ എൻ്റെ പുറകിൽ ഇങ്ങനെ തടകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കയ്യോടെ പിടിച്ചു. അവനെ കുറ്റം സമ്മതിക്കാൻ പറ്റാതെ അവനിപ്പം ഓപ്പോസിറ്റ് കിടന്നിട്ട് ഒന്നും അറിയാത്ത മാതിരി ഉറങ്ങാണ്. ചാടി എണ്ണിട്ട് അടിയായപ്പോഴത്തേക്ക് ബസ്സിലുള്ള ആളുകളൊക്കെ എണീറ്റു, അവർക്കൊക്കെ ഡിസ്റ്റർബ് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു വിഷയം. അതിനെക്കാട്ടിലുപരി ഇവനിപ്പോൾ ഞാൻ സ്റ്റേഷനിലോട്ടാണ് ഞാൻ പറഞ്ഞത്. ബസ്സുകാരൻ്റെ അടുത്ത് പറഞ്ഞു അവൻ ഇറക്കി വിടാൻ പോയി അടുത്ത സ്റ്റേഷനിൽ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണം, പോലീസ് സ്റ്റേഷനിലേക്ക് ആക്കണമെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അങ്ങനെ സ്റ്റേഷനിലോട്ട് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത്തരം അക്രമകാരികളെ ഞാൻ ഇത്രയും ഇതിൽ എന്നെപ്പോലൊരാളിൻ്റെ നേർക്കാണ് ഇത് വന്നിരിക്കുന്നത്.
ഒരു സുരക്ഷ ഉണ്ടായിട്ട് സംസാരിക്കണമല്ല. ഇതൊന്നും ഇനി എന്നെ സംബന്ധിക്കുന്ന മാറ്റർ കൂടിയേ അല്ല. പക്ഷേ ഇതെനിക്ക് ഈ ഈ ഈ കാണിച്ച ഈ ഒരു വൃത്തികേട് ഇതെനിക്ക് ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സാധനമല്ല. അതെനിക്ക് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. സോ ഇത്തരം അക്രമകാരികളെ നിയമത്തിൻ്റെ മുമ്പിൽ തന്നെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ പോയത്. ഇപ്പോഴാണ് കുറച്ചൊന്ന് ബോധമായിട്ട് ഞാൻ ഇത് സംസാരിച്ചത്. എന്നാൽ പോലും എന്ത് ലൈവിൽ ഇപ്പോൾ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളത് തന്നെ എൻ്റെ ഒരു ബുദ്ധിമുട്ടും എൻ്റെ പ്രശ്നമായിട്ടിരിക്കുകയാണ് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ. സോ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എന്ത് പ്ലീസ്, എന്ത് പ്ലീസ്, എന്ത് പ്ലീസ്, എന്ത് പ്ലീസ്, എന്ത് ചെയ്യണം? നീ നിന്നെ അങ്ങനെ ഇറക്കി വിടുന്നില്ല ഇവിടെ. നീ നിന്റെ വീട്ടുകാരും കുടുംബക്കാരും പെങ്ങളും അമ്മ നീ ആരടാ എന്റെ ഫോണെ എന്റെ തൊട്ടോവരത്ത് ഇനി നിന്നെ ഉണ്ടല്ലോ. ഞാൻ എനിക്ക് നിയമം കയ്യിലെടുക്കാൻ അവകാശം ഇല്ലാത്തതുണ്ട്. പക്ഷെ നിനക്കൊരെണ്ണം തരാതിരുന്നാൽ ശരിയാവൂല, നിനക്കൊരെണ്ണം തരാതിരുന്നാൽ ശരിയാവൂല. അതുകൊണ്ട് തന്നു, മനസ്സിലായോ? എനിക്കെന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്, എനിക്കെന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. നിന്നെ കൈകാര്യം ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ല. സുഖമായിട്ട് എനിക്ക് പറ്റും, നിന്റെ കയ്യോടിച്ചൊടിക്കാൻ പറ്റും, നിന്റെ കാലോടിച്ചൊടിക്കാൻ പറ്റും, വേണമെന്നുണ്ടെങ്കിൽ നിന്നെ എന്ത് ചെയ്യാൻ പറ്റും എനിക്കിപ്പോ. പക്ഷേ അത് എന്റെ ഉത്തരവാദിത്തപ്പെട്ടതല്ല, ഉത്തരവാദിത്തപ്പെട്ടതല്ല. കേറട്ട് പോലീസ്, പോലീസ് കേറട്ട്. മോൻ അവിടെ കിടക്ക്, മോൻ അവിടെ കിടക്ക്. ഞാൻ കോടതിയിൽ പോവും, കോടതിയിൽ പോവും. നീ അകത്ത് കിടക്ക്, നീ ഇനി ഇറങ്ങൂല ഇവിടെ നിന്ന്. ചെയ്തത് പറയടാ, ചെയ്തത് ഇനി ചെയ്യൂല, ചെയ്യൂല. നീ ചെയ്തത് എന്താണെന്ന് പറയടാ. ആ വളരെ മാന്യമായിട്ട് പറയടാ, വളരെ മാന്യമായിട്ട് പറയടാ. പറ, നീ ചെയ്തില്ല, നീ ഒന്നും ചെയ്തില്ല, നീ ഒന്നും ഇപ്പൊ ചെയ്തില്ലേ? ഇപ്പൊ നീ പറഞ്ഞില്ലേ ചെയ്തു, നീ ചെയ്തെന്ന് പറഞ്ഞില്ല? ഇത് റെക്കോർഡഡ് ആണ്, ഇത് ലൈവ് റെക്കോർഡഡ് ആണ്, ഇത് ലൈവ് റെക്കോർഡ്. ഇനി ചെയ്യില്ല, ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഇപ്പം വിടും പോലീസിനെ കൊണ്ടുപോവാതെ. പറ ഇല്ലല്ലോ, എന്തെന്ന് ില്ലോ കളിച്ചാള് മാറിപ്പോയി. നിനക്ക് ആളെന്താണെന്നും ആരാണെന്നും എങ്ങനെന്നുള്ളത് മുഴുവൻ ലോകം മൊത്തം ഞാൻ കാണിച്ചുതരാം, കാണിച്ചുതരാം. എന്ത് സോറി, എന്ത് സോറി, എന്ത് സോറി, എന്ത് സോറി, എവിടെ ഇറക്കിയാ മതി? നിന്നെ ഇറക്കുന്നില്ല, നിന്നെ ഇറക്കുന്നില്ല, നിന്നെ ഇറക്കുന്നിടത്ത് ഞാനും ഇറങ്ങും. മാറ അവിടുന്ന് മാറ ഇങ്ങോട്ട്, ഇങ്ങോട്ട് മാറ. ഇവൻ ഓടും, ഇവൻ നിന്നെ ഓടിക്കുമല്ലോ. ആ നന്നായി, അയ്യോ കാട്ടിട്ട് ഞാൻ പറയാം. ഇറങ്ങടാ, മാറ മാറ, ഞാൻ ഇറങ്ങട്ടെ, മാറ.
ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്.